Ahuja CTR 100 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് കാണുന്നത്. ഇത് ഇതിൻ്റെ മൈക്ക് വോളിയം, ഇത് ഇതിൻ്റെ ലെഫ്റ്റ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ പ്ലേ വോളിയം, ഇത് റൈറ്റ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ പ്ലേ വോളിയം. ഇത് 24 DC 24 വാൾട്ടിലും 240 വാൾട്ടിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത് കാസറ്റ് റെക്കോർഡ് ചെയ്യാനും പറ്റും, നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും. ഇതിൻ്റെ അകത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അകത്ത് ഇതിൻ്റെ മെക്കാനിസം വളരെ ഇത് കംപ്ലൈൻറ്റ് ലെസ്സായിട്ട് ഉള്ള മെക്കാനിസമാണ്. ഇത് കംപ്ലൈൻ്റ് ആകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പഴയ മെക്കാനിസം വെച്ചാൽ ഫ്ലൈ വീലൊക്കെ ആണ്. ഇതിൻ്റെ ഫ്ലൈ വീലൊക്കെ നല്ല ലോഡ് കുറച്ചെടുക്കാതെ ഇവിടെ എല്ലാം ഡയറക്റ്റ് പല്ലാണ്. റബ്ബറിൻ്റെ ഇതില്ല, എല്ലാം നമ്മുടെ ഡയറക്റ്റായിട്ടുള്ള ഇതാണ്. എല്ലാം ഇതിൻ്റെ ഗിയർ ഡയറക്റ്റായിട്ട് ആണ് എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ വലുതായിട്ട് മെക്കാനിസം വലുതായിട്ട് എത്ര പഴവിയാലും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതിൻ്റെ നോയിസ് ഫിൽട്ടർ, ഇതിൻ്റെ ഇത് സ്പീക്കറിൻ്റെ മോണിറ്റർ സ്പീക്കർ, പിന്നെ സ്റ്റീരിയോ മോണോ, അങ്ങനെ ഇതാണ് ഇതിൻ്റെ LED ഡ്രൈവിൻ്റെ സർക്യൂട്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഒരു 1 ആമ്പിയർ അടുപ്പിച്ചുണ്ട്. ട്രാൻസ്ഫോമറും തരക്കേടില്ല, എല്ലാം കൊള്ളാം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ സ്പീക്കറുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അഹൂജ CTR 100 ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ലൈൻ ഔട്ട് 400 MV ആണ്. ഇതിൻ്റെ ലൈൻ ഔട്ട് ഇത് ലൈനിന് 200 MV ആണ്. ഉപയോഗിച്ച് നോക്കിയതിൽ കൊള്ളാം. TP 50 അത്രയും ഉള്ളൊരു TP 50 കാട്ടിയ ഒരു ഇത്.